ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായി CPIM കൌൺസിലർ എ ഷാനവാസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ ഷാനവാസിനെ മാറ്റാനാവില്ലെന്ന് ഭരണസമിതിയുടെ വിശദീകരണം. നഗരസഭ ലഹരിക്കെതിരെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചു വന്നിരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു കൗൺസിലർക്കെതിരെ ഇത്തരം ഒരു ആരോപണം നടന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും തെളിയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നഗരസഭ എന്നുള്ള നിലയിൽ നടപടിയെടുത്തിരിക്കും. അതെ, ആധികാരികമായ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല, ഇതുവരെ ലഭിച്ചിട്ടില്ല. FIR ചുമത്തുകയോ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ചേർക്കുകയോ ചെയ്തിട്ടില്ല. അത്തരം ഒരു കൗൺസിലർക്കെതിരെ നമുക്ക് നിയമപരമായ നടപടിയെടുക്കാൻ സാധിക്കില്ല. അത്തരത്തിലൊരു ആരോപിതനാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ്. വ്യാജ IPO കമ്പനികളിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായവരെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ബെസ്റ്റ് IPO കമ്പനികളിൽ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കണോ? ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, IPO ഇൻവെസ്റ്റ്മെന്റിൽ എക്സ്പെർട്ട് ആകൂ. ചെയ്തു നീക്കി ലഹരിക്കടത്ത് വിഷയത്തിൽ നഗരസഭാ കൗൺസിൽ പ്രമേയം പാസാക്കണമെന്നായിരുന്നു UDFന്റെ ആവശ്യം. ലഹരിക്കടത്ത് കൊട്ടേഷൻ മാഫിയുമായും CPIM നേതാവ് ഷാനവാസിന് ബന്ധമുണ്ട് എന്നും പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭയ്ക്ക് പുറത്തും പ്രതിഷേധം തുടർന്ന BJP കോൺഗ്രസ് കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഷാനവാസ് പങ്കെടുത്തിരുന്നില്ല. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസംഗ കേസിൽ CBI അന്വേഷണമെന്ന ആവശ്യം അപക്വമെന്ന് ഹൈക്കോടതി. അന്വേഷണ സംഘത്തിന്റെ റഫർ റിപ്പോർട്ടിനെതിരെ തടസ്സ ഹർജിയുമായി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ നിരീക്ഷിച്ചു. കേസിൽ സജി ചെറിയാനെതിരെ തെളിവില്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ റഫർ റിപ്പോർട്ട്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വെച്ച് സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചുവെന്നാണ് കേസ്. ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായി CPIM കൌൺസിലർ എ ഷാനവാസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ ഷാനവാസിനെ മാറ്റാനാവില്ലെന്ന് ഭരണസമിതിയുടെ വിശദീകരണം. നഗരസഭ ലഹരിക്കെതിരെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചു വന്നിരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു കൗൺസിലർക്കെതിരെ ഇത്തരം ഒരു ആരോപണം നടന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും തെളിയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നഗരസഭ എന്നുള്ള നിലയിൽ നടപടിയെടുത്തിരിക്കും. അതെ, ആധികാരികമായ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല, ഇതുവരെ ലഭിച്ചിട്ടില്ല. FIR ചുമത്തുകയോ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ചേർക്കുകയോ ചെയ്തിട്ടില്ല. അത്തരം ഒരു കൗൺസിലർക്കെതിരെ നമുക്ക് നിയമപരമായ നടപടിയെടുക്കാൻ സാധിക്കില്ല. അത്തരത്തിലൊരു ആരോപിതനാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലഹരിക്കടത്ത് വിഷയത്തിൽ നഗരസഭാ കൌൺസിൽ പ്രമേയം പാസാക്കണമെന്നായിരുന്നു UDFന്റെ ആവശ്യം. ലഹരിക്കടത്ത് കൊട്ടേഷൻ മാഫിയുമായും CPIM നേതാവ് ഷാനവാസിന് ബന്ധമുണ്ട് എന്നും പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭയ്ക്ക് പുറത്തും പ്രതിഷേധം തുടർന്ന BJP കോൺഗ്രസ് കൌൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ ഷാനവാസ് പങ്കെടുത്തിരുന്നില്ല. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസംഗ കേസിൽ CBI അന്വേഷണമെന്ന ആവശ്യം അപക്വമെന്ന് ഹൈക്കോടതി. അന്വേഷണ സംഘത്തിന്റെ റഫർ റിപ്പോർട്ടിനെതിരെ തടസ്സ ഹർജിയുമായി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ നിരീക്ഷിച്ചു. കേസിൽ സജി ചെറിയാനെതിരെ തെളിവില്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ റഫർ റിപ്പോർട്ട്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വെച്ച് സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചുവെന്നാണ് കേസ്.